പത്തനംതിട്ട അടൂരിലെ മഹാത്മാ അഗതി മന്ദിരം ഈ പ്രണയദിനത്തിൽ ഒരു പ്രണയ സാഫല്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അഗതി മന്ദിരത്തിൽ വെച്ച് കണ്ണുമുട്ടി പ്രണയത്തിലായ 58-കാരൻ രാജനും 65-കാരി സരസ്വതിയും ഇന്ന് വിവാഹിതരാകും. അടൂർ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹം. മറഞ്ഞുപോയ പ്രണയദിനത്തിലെല്ലാം കേട്ടു പഴകിയതാണ് പ്രണയത്തിന് പ്രായമില്ലെന്ന്. മഹാമാരിക്കാലത്ത് ഈ പ്രണയദിനത്തിലും പറയാനുണ്ട് പ്രായത്തിനപ്പുറം പ്രണയിച്ചവരുടെ കഥ. തിരുച്ചിറപ്പള്ളിക്കാരൻ രാജനും അടൂറുകാരി സരസ്വതിക്കും ഉള്ളിലെ പ്രണയം മുട്ടിട്ടത് വാർദ്ധക്യത്തിലാണ്. മഹാത്മാ അഗതി മന്ദിരത്തിലെ അടുക്കളയിൽ ആ പ്രണയം പൂത്തുലഞ്ഞു. തമിഴും മലയാളവും ചേർന്ന ഭാഷയിൽ രാജൻ സ്നേഹം നൽകി. സംസാരശേഷിയില്ലാത്ത സരസ്വതി ആംഗ്യങ്ങളിലൂടെ ഹൃദയം കൈമാറി. ഒടുവിൽ വാർദ്ധക്യം ദാമ്പത്യത്തിന്റെ അവസാനമാണെന്ന് കരുതപ്പെടുന്നവർക്ക് മുന്നിൽ അവർ ഒന്നിക്കുകയാണ്. വിവാഹ സങ്കല്പങ്ങൾക്ക് പൊതുസമൂഹം കൽപ്പിച്ചിരിക്കുന്ന ചട്ടങ്ങൾക്കെല്ലാം അപ്പുറം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേർ ഒരു സ്ഥലത്ത് പണിയുന്ന അതിന്റെ പേരിൽ പെട്ടെന്നായി. ഞങ്ങൾ തമ്മിൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്. നല്ല പ്രായത്തിൽ വിവാഹം കഴിക്കാതെ കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കാൻ മറന്നുപോയതാണ് ഇരുവരും. അന്നൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അവസാന നാളുകളിൽ അഗതി മന്ദിരത്തിലായിരിക്കുമെന്ന്. മഹാത്മാ ജനസേവാ കേന്ദ്രം സെക്രട്ടറി പ്രശീലിന്റെയും ചെയർമാൻ രാജേഷ് തിരുവല്ലയുമാണ് രാജനെയും സരസ്വതിയെയും ചേർത്തു നിർത്തിയത്. അപ്പോൾ അവർക്ക് ഇവിടെ തന്നെ ഒരു വീട് ക്രമീകരിക്കുകയാണ്, താമസിക്കാൻ അവർക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അവർക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അവിടെ സാധ്യമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു മാതൃകയാക്കണം സമൂഹം. രാജന് സരസ്വതിയും സരസ്വതിക്ക് രാജനുമായി ഇനി പുതിയ ജീവിതം. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.